ഇത് 1971 1971 എന്ന് പറയുന്നത് പ്രേം നസീർ കേരളത്തിലെ ഏറ്റവും ജനകീയമായ മുഖമാണ്. എല്ലാവരും ആരാധനയോടെ കാണുന്ന ഒരു മുഖമാണ്. പ്രേം നസീറിൻ്റെ മിക്കവാറും എല്ലാ സിനിമകളും കേരളത്തിൽ വാണിജ്യപരമായി വിജയിക്കുന്ന ഒരു ഘട്ടമാണ്. വളരെ സുന്ദരനായ ഒരു മനുഷ്യനാണ് പ്രേം നസീർ. മുഖസൗന്ദര്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുഖമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണെങ്കിൽ വേദിയിൽ വന്നിരിക്കുകയാണ്. ആ വേദിയിൽ ഒരുപാട് പേര് വേദി നിറയുണ്ട്. പക്ഷേ അതിൽ അറിയപ്പെടുന്ന ഒരാൾ ആ കാലത്ത് യൗവന നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അത് ആ കാലത്തെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവായി കൂടിയിരിക്കുന്ന അറിയപ്പെടുന്ന പ്രാസംഗികനായ കണിയാവരം രാമചന്ദ്രനാണ്. അപ്പോഴാണ് കണിയാപുരം എണീച്ച് കണിയാപുരത്തിൻ്റെ ആദ്യത്തെ ഒരു സെൻറ്റൻസ് വരുന്നത്, നിങ്ങളോടെല്ലാം എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണ് പ്രേം നസീറിനെ കണ്ട് കൊതി തീർന്നില്ല എന്നെനിക്കറിയാം, അതുകൊണ്ട് കണ്ണ് അദ്ദേഹത്തിന് കൊടുക്കുക, കാതെനിക്ക് തരിക. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ വാക്കിൻ്റെ അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞു. എൻ്റെ പ്രത്യേകത, ഞാൻ ആദ്യമായി അങ്ങനെ വാക്കിൻ്റെ അത്ഭുതം ഒരു യോഗത്തെ രൂപപ്പെടുത്തിയതിനെ പിന്നെയും പിരിയാതെ ആ ചിത്രം പോലെ പിന്നെയും കൂട്ടിയോജിപ്പിച്ചത് ആദ്യം കാണുകയാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും സ്വന്തം ബുദ്ധിയെ മറ്റു കുട്ടികളെപ്പോലെ സമർത്ഥമായും സമഗ്രമായും വിദ്യാഭ്യാസത്തിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരുപക്ഷേ ജയിച്ചവനേക്കാൾ സാമൂഹ്യമായി വീടിന് അല്ലെങ്കിൽ നാടിന് ഒരുപക്ഷേ ഗുണമുണ്ടാവുന്നത് ഈ തോറ്റവനായിരിക്കും. ആയിരത്തി തൊള്ളായിരത്തി 1964 ശേഷം കോൺഗ്രസ്സിലെ പിളർപ്പിൻ്റെ ഫലമായി കേരള കോൺഗ്രസിൻ്റെ രൂപീകരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും, അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നണി സംവിധാനത്തിലേക്കുള്ള യാത്രയും എല്ലാം പിന്നീട് കേരളത്തിൽ മുന്നണി സംവിധാനത്തിലൂടെയൊക്കെയുള്ള യാത്ര പലതരത്തിൽ ആരംഭിക്കുകയായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ബാല്യമെല്ലാം പിന്നിട്ട് കൗമാരത്തിലേക്ക് കടക്കുന്ന ഘട്ടമാണ്. സ്വാഭാവികമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ യാത്രകളെയും അത് മുൻവയ്ക്കുന്ന പ്രതരണ സംവിധാനത്തിലുമെല്ലാം കേൾവിക്കാരനായി പോയിരുന്ന് കുട്ടിക്കാലത്ത് തന്നെ തറയിലിരുന്ന് കേൾക്കാനുള്ള രീതി ഒരു മോഹമായി വളർന്ന കാലം കൂടിയായിരുന്നു. അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിലേക്കുള്ള മാറ്റം വരുമ്പോൾ കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യം, അതുവരെ നിന്നത് ഈ പ്രതരണ സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ ശരി നീ തെറ്റ് എന്നതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശരി നിങ്ങൾ തെറ്റ് എന്നിടത്തേക്ക് എത്തിയത്. ഈ നിങ്ങളിലെ പല ഘടകങ്ങളും പിന്നെ നമ്മളിലാവുകയും നമ്മളിലെ ചില ഘടകങ്ങൾ നിങ്ങളിലാവുകയും ചെയ്തപ്പോൾ ഈ കേൾവിക്കാരനായ മനുഷ്യന് ധാരാളമായി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം സങ്കീർണമായൊരു സമസ്യയായി. ഈ ഘട്ടത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കൗമാരകാലത്തെ ഒരു സംഭവം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കും ആ കാലത്ത് ധാരാളമായി ഈ പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഒരുതരം കൊതി ഒരുപാട് കുട്ടികളെപ്പോലെ എനിക്കുമുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ചെറുപ്പക്കാർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആ രാഷ്ട്രീയത്തിലെ എല്ലാ അംശങ്ങളോടും ഒരുതരം വിദ്വേഷപരമായോ അല്ലെങ്കിൽ അനുഭവപരമായോ പ്രതികരിക്കുന്ന അത്തരം ചായക്കട ചർച്ചകളും ചന്ത ചർച്ചകളും ബസ്സിലെ ചർച്ചകളും ട്രെയിനിലെ ചർച്ചകളുമെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അത്തരം യോഗങ്ങളിൽ ധാരാളമായി പങ്കെടുത്ത് ആ പ്രസംഗങ്ങൾ കേട്ടതിൽ ചിലത് ഉൾക്കൊണ്ട് എന്നാൽ മൊത്തത്തിൽ ആസ്വദിച്ച് പോകുന്ന ഒരു ഘട്ടമായിരുന്നു ആ കാലം. ഞാനും അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ മുമ്പിൽ കുറച്ചുകൂടി ദാഹമുള്ള കൂട്ടത്തിലായിരുന്നു. ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെ തന്നെ സാംസ്കാരിക പ്രസംഗങ്ങളും ഞങ്ങളുടെ നാട്ടിലെല്ലാ
മതങ്ങളും, എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഹിന്ദു മുസ്ലിം മതങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മതപ്രസംഗങ്ങളും എല്ലാം കേൾക്കുക പതിവായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ എൻ്റെ തൊട്ടടുത്ത ഒരു ഗ്രാമതലസ്ഥാന സ്വഭാവമുള്ള സ്ഥലമാണ് കല്ലറ, കടക്കൽ കല്ലറ പാങ്ങോട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീ ഉയർന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നുകൂടിയാണത്. അപ്പോൾ ഈ കല്ലറ ജംഗ്ഷനിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സ്മാരകമുണ്ട്. പിന്നെ കല്ലറ ചന്ത വളരെ പ്രസിദ്ധമാണ്. അവിടെ ശരവണ എന്ന് പറയുന്ന ഒരു തിയേറ്ററുണ്ട്. അത് മിക്കവാറും ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ രണ്ട് ഷോയാണ്, ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും. ഞായറാഴ്ച മാറ്റിനി എന്ന് പറയുന്ന ഒരു ഷോ കൂടിയുണ്ട്. സാധാരണ അധ്വാനി, എല്ലാ ദിവസവും അധ്വാനിക്കുന്ന മനുഷ്യരായ സ്ത്രീ പുരുഷന്മാർ ഒരു വലിയ പങ്ക് വീട്ട് ജീവിതവുമായി ബന്ധപ്പെട്ടും നാട്ടധ്വാനവുമായി ബന്ധപ്പെട്ടും നിൽക്കുന്നവർ ഈ മാറ്റിനിക്ക് ഞായറാഴ്ച പോവുക ഒരു സ്വാഭാവിക രീതിയായിരുന്നു. ആ കാലത്ത് മനുഷ്യൻ്റെ ആസ്വാദനശേഷിയുടെ മുഖ്യ പങ്ക് ഒരുപക്ഷെ അപഹരിച്ചിരുന്ന ഒരു കാലം ഈ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ വലിയ തരത്തിൽ ഇടം പിടിച്ച അവരുടെ ആസ്വാദനശേഷി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുകൊണ്ട് ഒരുതരം ആരാധന കിട്ടിയിരുന്ന സമൂഹത്തിലെ വ്യക്തിത്വങ്ങളാണ് ഈ സിനിമാ താരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് കല്ലറ എന്ന സ്ഥലത്ത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ്, ഞങ്ങളുടെ വീടിരിക്കുന്നത് കൊല്ലം ജില്ലയാണ്, ഈ മുല്ലക്കര എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ കല്ലറ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പം ഞങ്ങൾ കൊല്ലം ജില്ലയുടെ ഏറ്റവും പിന്നെ തെക്കേ അറ്റത്തും തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു ഗ്രാമമാണ് ഈ കല്ലറ. അവിടെ ഒരു പാരലൽ കോളേജിൻ്റെ വാർഷികം നടന്നു. ആ വാർഷികത്തിന് ഒറ്റ പ്രത്യേകതയുള്ളൂ, ഈ പാരലൽ കോളേജിൽ മിക്കവാറും വാർഷിക സമ്മേളനമൊക്കെ നടക്കും. പാരലൽ കോളേജ് എന്ന് പറയുന്നത് പഠിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയ പ്രവർത്തനമോ സാംസ്കാരിക പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനമോ ഒക്കെ നടത്തുന്നതിന് സഹായകരമായി അവർക്കൊത്തുചേർന്ന് പഠിപ്പിൽ മിക്കവാറും തോറ്റുപോകുന്നവരോ തോറ്റുപോകാൻ സാധ്യതയുള്ളവരോ ആയ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്ന ഒരു സെൻ്ററാണ് ഈ പാരലൽ കോളേജുകൾ. ആ കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലറ ഒരു പാരലൽ കോളേജിൻ്റെ വാർഷികം നടക്കുകയാണ്. ആ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് ആ വാർഷിക സമ്മേളനത്തിൻ്റെ പ്രത്യേകത, അത് പ്രേം നസീറാണ്. ഇത് 1971 എന്ന് പറയുന്നത് പ്രേം നസീർ കേരളത്തിലെ ഏറ്റവും ജനകീയമായ മുഖമാണ്. എല്ലാവരും ആരാധനയോടെ കാണുന്ന ഒരു മുഖമാണ് പ്രേം നസീറിൻ്റെ. മിക്കവാറും എല്ലാ സിനിമകളും കേരളത്തിൽ വാണിജ്യപരമായി വിജയിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ പ്രേം നസീറിൻ്റെ നാട്ടിൻപുറത്തൊരു പരിപാടിക്ക് കിട്ടുക എന്ന് പറയുന്നത് പ്രേം നസീറിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയാൽ അവിടെ ഒരു പൂരത്തിൻ്റെ ആൾക്കൂട്ടം ഉണ്ടാവും. അപ്പോൾ ഈ പാരലൽ കോളേജുകാർ അവരുടെ ഏതൊക്കെയോ സ്വാധീനം കൊണ്ട് പ്രേം നസീറിനെ ആ പാരലൽ കോളേജിൻ്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. കല്ലറ ആ സ്കൂളിൻ്റെ, കല്ലറ ഇപ്പോഴുമുള്ള കല്ലറ ജംഗ്ഷനിലെ ഹൈസ്കൂളിൻ്റെ അതിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ ആ ഗ്രൗണ്ടിനോ ചന്തയ്ക്കോ കല്ലറ ജംഗ്ഷനോ ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആൾ വരുമെന്ന് സംഘാടകർക്കും അറിയാം. സംഘാടകരുടെ ഉദ്ദേശം അത്രയും ആൾ വരണമെന്നാണ്. അങ്ങനെ കല്ലറ നടക്കുന്ന ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പരിപാടിയായി തങ്ങളുടെ ഈ വാർഷിക പരിപാടി മാറ്റാനുള്ള ഒരു ദാഹം കൊണ്ടാണ് ആ പാരലൽ കോളേജിൻ്റെ സംഘാടകർ ഇങ്ങനെ പലതരം സ്വാധീനത്തിലൂടെ പ്രേം നസീറിനെ തന്നെ ഉദ്ഘാടകനാക്കിയത്. അപ്പോൾ സ്വാഭാവികമായി ആ ഉദ്ഘാടനത്തിന് ആ നാട് മുഴുവൻ ഒത്തുകൂടും. പ്രത്യേകിച്ച് പ്രേം നസീറിനെ വെള്ളിത്തിരയിൽ മാത്രം കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം ഉൾക്കൊണ്ട് അത് ആസ്വദിച്ച് അദ്ദേഹത്തോടൊരു ആരാധന മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളായ ആണും പെണ്ണും മുഴുവൻ അവിടെ ഒത്തുകൂടും. സന്ധ്യ കഴിഞ്ഞാണ് ഈ യോഗം നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രേം നസീർ വന്നു. അദ്ദേഹം വന്നപ്പം എല്ലായിടത്തും ആളായി. ആ സ്കൂൾ ഗ്രൗണ്ട് നിറയായി, ക്ലാസ്സുകൾ നിറയായി, മരക്കൊമ്പുകളിൽ ആളായി. അവിടെ ഉയർന്ന കെട്ടിടങ്ങൾക്ക്, ഉയർന്ന കെട്ടിടമെന്ന് വെച്ചാൽ വലിയ കെട്ടിടമൊന്നുമില്ല, ടെറസായ ഒന്ന് രണ്ട് കെട്ടിടമുണ്ട്, അതിൻ്റെ മണ്ടയിലാടായി, ചന്ത നിറച്ച ആളായി.
പ്രേം നസീറിനെ കണ്ടും കാണാതെയുമൊക്കെ ഇനി കാണാൻ പറ്റാത്തവർ ഉയർന്നു നിന്നും കൊച്ചുങ്ങളിൽ ആളുകളുടെ തോളത്ത് കയറിയിരുന്നും ചിലർ കാണുന്നത് കണ്ട് അതെങ്ങനെയാണ് പ്രേം നസീർ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അത് ആസ്വദിച്ചും ഒക്കെ ആകെ മൊത്തം കല്ലറയുടെ ചരിത്രത്തിലെ തന്നെ വലിയൊരു സംഭവമായി ആ ആൾക്കൂട്ടം മാറി. പ്രേം നസീർ ഒരു ഞാൻ ഓർക്കുന്നത് അന്ന് എൻ്റെ കൗമാരമാണെങ്കിലും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണത്. അദ്ദേഹം ഒരു തവിട്ട് നിറമുള്ള പാൻസും ഏതാണ്ട് അതേ നിറമുള്ള ഒരു സ്ലാക്ക് ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നന്നായി ഒരുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അല്ലെങ്കിൽ തന്നെ വളരെ സുന്ദരനായ ഒരു മനുഷ്യനാണ് പ്രേം നസീർ. മുഖസൗന്ദര്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുഖമുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ആളുകൾ കണ്ട് കൊതി തീരാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ വേദിയിൽ വന്നിരിക്കുകയാണ്. ആ വേദിയിൽ ഒരുപാട് പേര് വേദി നിറയുണ്ട്. പക്ഷേ അതിൽ അറിയപ്പെടുന്ന ഒരാൾ ആ കാലത്ത് യൗവന നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അത് ആ കാലത്തെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവായി കൂടിയിരിക്കുന്ന അറിയപ്പെടുന്ന പ്രാസംഗികനായ കണിയാവരം രാമചന്ദ്രനാണ്. പക്ഷേ കണിയാവരം രാമചന്ദ്രനെ കാണാനല്ല ആളുകൾ കൂടിയിരിക്കുന്നത്. ആളുകൾ കൂടിയിരിക്കുന്നത് അവർ വെള്ളിത്തിരയിൽ കണ്ട് ഇങ്ങനെ തൃപ്തി വരാവുന്നിടത്തോളം കാണാൻ കഴിയാതെ കണ്ടവസാനം കൈയടിച്ച് തിരിച്ചു പോകുന്ന പ്രേം നസീറിനെ നേരിട്ട് കാണാനാണ്. എന്തായിരുന്നാലും മീറ്റിംഗ് ആരംഭിച്ചു. ഞാൻ പറയുന്ന പോലെ ഒരു വളരെ നിശബ്ദമായ അന്തരീക്ഷമാണ്. ഈ പ്രേം നസീറിനെ കാണുക, പ്രേം നസീർ പറയുന്നത് കേൾക്കുക, അദ്ദേഹം വെള്ളിത്തിരയിലെ പോലാണോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക, ഈ കണ്ട പ്രേം നസീറും ഇപ്പോൾ കാണുന്ന പ്രേം നസീറും തമ്മിൽ എന്തെങ്കിലും മെച്ചമോ കുറവോ വ്യത്യാസമോ ഉണ്ടോ എന്ന് തിരിച്ചറിയുക, ഈ ആകാംക്ഷയിലാണ് ഗ്രാമീണരായ സാധാരണ മനുഷ്യർ അവിടെ കൂടി നിൽക്കുന്നതും ഇരിക്കുന്നതും. ചിലരെല്ലാം ഇരിപ്പ് തന്നെ അപകടമാണ്. ഈ മരത്തിൻ്റെ ചെറിയ കൊമ്പിലൊക്കെ കയറിയിരിക്കുന്നത് ഒരുപാട് പേര് കയറിയിരുന്നാൽ അത് അപകടം വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ അധ്യക്ഷവേദിയിൽ നിന്ന് അത്തരം അനൗൺസ്മെൻറ്റ് കൂടിയുണ്ട്. ഈ സ്ത്രീകളിരിക്കുന്ന സൈഡിൽ പുരുഷന്മാർ വരാതിരിക്കുക, ഈ മരത്തിൻ്റെ കൊമ്പുകളിൽ ഒരുപാട് പേര് കയറാതിരിക്കുക, കെട്ടിടത്തിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് പേര് കയറിയിരിക്കാതിരിക്കുക, ഈ അപകടം വരാനുള്ള സാധ്യതയെ മുന്നറിയിപ്പ്. പക്ഷേ ഒരു മുന്നറിയിപ്പും ജനം ഉൾക്കൊള്ളുന്നില്ല. ജനത്തിന് തങ്ങളുടെ പ്രിയപ്പെട്ട നായകനെ കൊതി തീരുവോളം കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അവിടെ പ്രേം നസീർ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ തന്നെ കരഘോഷം ഒരുപാട് ഉണ്ടാകുകയാണ്. സാധാരണ മനുഷ്യരെങ്ങനെയാണ്, അവർക്ക് നിഷ്കളങ്കരാണ്, അവർക്ക് താല്പര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നെ കരമറിഞ്ഞ് ഒരുപക്ഷെ കൈ നൊന്താലും അത് അവഗണിച്ച് കൈയടിക്കും. അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ അവർ അത്തരം ചില പ്രകടനങ്ങൾ നടത്തുക സ്വാഭാവികമാണ്. ഇപ്പോഴത് അളവിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പം മനുഷ്യൻ കുറച്ചുകൂടി അവൻ്റെ സ്വന്തം സ്വാർത്ഥതയിലേക്ക് താല്പര്യങ്ങളിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഈ പ്രേം നസീർ പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ സിനിമയെക്കുറിച്ചാണ്. സിനിമയിൽ ഈ ഷൂട്ടിംഗ് സമയത്ത് മുഖത്തേറ്റുവാങ്ങുന്ന ചൂടും, നിങ്ങൾ ഈ സിനിമയിൽ ഞങ്ങൾ പ്രേമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരവും ഞങ്ങൾക്കുണ്ടാകുന്ന വികാരവും രണ്ടാണ്, ഞങ്ങൾക്കിതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നാണ്, നിങ്ങൾക്കാണെങ്കിൽ ഇത് ആസ്വാദ്യപൂർവ്വം ആസ്വദിക്കണമെന്നാണ്, അതിന് തക്ക തരത്തിലാണ് സംവിധായകൻ ഞങ്ങളെ ഒരുക്കുന്നത്, എന്നാലും നിങ്ങളതൊക്കെ നന്നായി ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ മറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രേം നസീർ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. പ്രേം നസീർ സംസാരിച്ചതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും കാണാൻ സാധ്യതയില്ല. പക്ഷേ പ്രേം നസീറിനെ കണ്ട് മനുഷ്യൻ കൊതി തീരുന്നില്ല. പ്രേം നസീർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഞാൻ ഉൾപ്പെടെ അവിടെ കൂടി നിൽക്കുകയാണ്, ഞങ്ങളുടെയും മനസ്സിൽ ഈ പ്രേം നസീറിനെ കണ്ടുപോവുക എന്നതാണ്. അപ്പം സ്വാഭാവികമായി മനുഷ്യൻ്റെ മനസ്സിൽ ഇനി പിരിഞ്ഞു പോകാമെന്നാണ്. അങ്ങനെ ഇനി പിരിഞ്ഞു പോകാം എന്ന മട്ടിൽ മരക്കൊമ്പത്തറിഞ്ഞിരുന്നവർ താഴോട്ടിറങ്ങാനും ഇരുന്നവർ എണീക്കാനും നിന്നവർ നടക്കാനും അത്യാവശ്യം യോഗത്തിൻ്റെ അതുവരെയുള്ള ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിൽ നിന്ന് പിരിയാനുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ ബഹളത്തിലേക്ക്
ഏതാണ്ട് തുടങ്ങുന്ന സമയത്താണ് കണിയാപുരം രാമചന്ദ്രനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ക്ഷണിക്കുന്നയാളിന് കണിയാപുരത്തോടുള്ള അല്ലെങ്കിൽ കണിയാപുരത്തിൻ്റെ പ്രസംഗം കേട്ട കുറച്ച് പേർ തീർച്ചയായിട്ടും അവിടെയുണ്ട്. അവർക്ക് കണിയാപുരത്തിൻ്റെ പ്രസംഗം കൂടി കേൾക്കണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതുകൂടെ കേട്ടിട്ടേ പോകാവൂ. പക്ഷേ ആളുകൾ എണീക്കുകയാണ്, പതുക്കെ പിരിയാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് കണിയാപുരം എണീച്ച് കണിയാപുരത്തിൻ്റെ ആദ്യത്തെ ഒരു സെൻറ്റൻസ് വരുന്നത്, നിങ്ങളോടെല്ലാം എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണ് പ്രേം നസീറിനെ കണ്ട് കൊതി തീർന്നില്ല എന്നെനിക്കറിയാം, അതുകൊണ്ട് കണ്ണ് അദ്ദേഹത്തിന് കൊടുക്കുക, കാതെനിക്ക് തരിക. ഞാൻ ആലോചിച്ചു, പ്രസംഗത്തിൽ സാധാരണഗതിയിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇത് എത്രയോ വർഷം മുമ്പ്, 19 വർഷം മുമ്പ് കേട്ട രണ്ട് വാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് വാക്കിൻ്റെ ഒരു ശക്തിയാണ്, ആ വാക്കിൻ്റെ ഒരു മനോഹാരിതയാണ്, അത് പറഞ്ഞ സന്ദർഭത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ സംഭവിച്ച ഒരു അത്ഭുതം. ഈ എണീക്കാൻ തുടങ്ങിയവർ പതുക്കെ വീണ്ടും ഇരുന്നു, നടക്കാൻ തുടങ്ങിയവർ തിരിച്ചു നിന്നു, അവിടെ പിരിയാൻ തുടങ്ങിയവർ പിന്നെയും കൂടാൻ തുടങ്ങി. ആ യോഗം, പ്രേം നസീറിനെ കാണാൻ വേണ്ടി കൂടിയ ആ യോഗം കണിയാപുരത്തെ കേൾക്കാൻ വേണ്ടി കൂടി നിന്നു. ഇത് വാക്കിൻ്റെ ഒരു അത്ഭുതമാണ്. ഈ വാക്കിൻ്റെ അത്ഭുതം വിവേകാനന്ദൻ അമേരിക്കയിൽ കാണിച്ചതുകൊണ്ടാണ് ചിക്കാഗോ പ്രസംഗം ചരിത്രത്തിലെ പ്രസംഗമായി മാറിയത്. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ വാക്കിൻ്റെ അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞു. എൻ്റെ പ്രത്യേകത, ഞാൻ ആദ്യമായി അങ്ങനെ വാക്കിൻ്റെ അത്ഭുതം ഒരു യോഗത്തെ രൂപപ്പെടുത്തിയതിനെ പിന്നെയും പിരിയാതെ ആ ചിത്രം പോലെ പിന്നെയും കൂട്ടിയോജിപ്പിച്ചത് ആദ്യം കാണുകയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിനോട്, അദ്ദേഹത്തിൻ്റെ വാക്കിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മധുരമുള്ള ശബ്ദഭംഗിയും അതിൻ്റെ ആകർഷകത്വമുള്ള താള സംഗീത ബോധവും ഒക്കെ കേരളത്തിന് സുപരിചിതമാണ്. അപ്പോൾ കേരളത്തിന് സുപരിചിതമായ ആ ശബ്ദം, അദ്ദേഹം എല്ലാ പ്രസംഗത്തിലും ഇതല്ല, പക്ഷേ അവിടെ അദ്ദേഹത്തിന് അത് പ്രയോഗിച്ചത്, അവിടെ വന്നവർ പ്രേം നസീറിനെ കാണാൻ വന്നവരാണെന്ന് അദ്ദേഹത്തിനറിയാം, തന്നെ കേൾക്കാൻ വന്നവരല്ലെന്നും അദ്ദേഹത്തിനറിയാം. ആ കാണാൻ വന്നവരെ അവരുടെ കണ്ണ് അങ്ങോട്ട് കൊടുത്ത് അവരുടെ കാത് തനിക്ക് കിട്ടണമെങ്കിൽ ഈ ആദ്യ വാചകം പറയുമ്പോൾ അതിലൊരു ശ്രദ്ധയുണ്ടാകുമെന്ന് കണിയാപുരത്തിനറിയാം. ഇതൊരു പ്രസംഗകൻ മനസ്സിലാക്കേണ്ട മനഃശാസ്ത്രം കൂടിയാണ്. ആ മനഃശാസ്ത്രമാണ് ചെറുപ്പകാലത്ത് അദ്ദേഹം കല്ലറയിലെ യോഗത്തിൽ പ്രസംഗിച്ചത്. പിന്നെ അദ്ദേഹം പ്രസംഗിച്ചത് പാരലൽ കോളേജിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നത്, നിങ്ങൾ പ്രേം നസീറിനെ കണ്ട് കൊതി തീരാത്ത കണ്ണുകളുള്ളവരാണെന്ന് എനിക്കറിയാം. അദ്ദേഹം പിന്നെ പ്രേം നസീറിനോടാണ് ഒരു അഭ്യർത്ഥന നടത്തുന്നത്. അദ്ദേഹം അഭ്യർത്ഥന നടത്തുന്നത്, നിങ്ങൾ എന്തായിരുന്നാലും വന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഈ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ കണ്ടിട്ടുള്ളത് വെള്ളിത്തിരയിലാണ്. വെള്ളിത്തിരയിൽ തന്നെ അവർ അധ്വാനിച്ച് ആ പണം ഒരുപക്ഷെ അരിവേടിക്കാനുള്ളത് കുറച്ച് അല്ലെങ്കിൽ 4 ചായ കുറച്ച് കുടിച്ച് അവർ വൈകിട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരുട്ടത്തിരുന്ന് വെള്ളിത്തിരയിൽ നിങ്ങളെ കാണുന്ന ആ കണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന മനുഷ്യർ ഇപ്പോഴിവിടെ ടിക്കറ്റ് എടുക്കാതെ വെട്ടത്തിരുന്ന് വെളിച്ചത്തിലിരിക്കുന്ന നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളെ കണ്ട് കൊതി തീരാത്ത ആ മനുഷ്യർക്ക് നിങ്ങൾ കുറച്ചു നേരം കൂടി കാണാൻ ഇരുന്നു കൊടുക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. പ്രേം നസീർ അവിടെ ഇരുന്നു. ഇരുന്നു എന്നും മാത്രമല്ല, പ്രേം നസീർ കണിയാപുരത്തിൻ്റെ വാക്കുകൾ ആസ്വദിക്കാൻ തുടങ്ങി. നാട്ടുകാർക്കും സന്തോഷമായി, കാരണം അവർക്ക് മുമ്പിൽ പ്രേം നസീർ കാണാൻ ഇരുന്നു കൊടുക്കുകയാണ്. എന്നാൽ അവർക്ക് കാണുക മാത്രമല്ല, അവരെ കാത് തുറന്നു വെച്ചാൽ അവർക്ക് മധുരതരമായ ആശയങ്ങളും അവർക്ക് മനസ്സിൽ ഉൾക്കൊണ്ട് പുറത്തു കളയാൻ പറ്റാത്ത തരത്തിൽ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന വാക്കുകളും അവിടെ നിന്ന് നദി ഒഴുകുന്നത് പോലെ ഒഴുകുകയാണ്. അപ്പോൾ കണിയാപുരം സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം സിനിമയിലേക്ക് തന്നെ മാറ്റി. അദ്ദേഹം പറഞ്ഞു, പ്രേം നസീറിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിനിമ രണ്ട് തരമുണ്ട്. സിനിമ രണ്ട് തരം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് ഓടുന്ന പടമാണ്, രണ്ടാമത്തതും ഓടുന്ന പടമാണ്.
ആദ്യത്തെ ഓടുന്ന പടം ഒരു തിയേറ്ററിൽ തന്നെ ഒരുപാട് ദിവസം തുടർച്ചയായി, ചിലപ്പോൾ ആഴ്ചകളോളം മാസങ്ങളോളം നിറയെ ആളുകൾ കണ്ട് 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 ഒരു തിയേറ്ററിൽ തന്നെ ഓടുന്ന പടം. ആ ഓടുന്ന പടത്തിലെ നായകന്മാരിൽ ഒരു പ്രധാന നായകൻ പ്രേം നസീറാണ്. എന്നാൽ രണ്ടാമതൊരു പടമുണ്ട്, അത് ഓടുന്ന പടമാണ്. അതായത് ഒരു തിയേറ്ററിൽ നിന്ന് ഒരു ദിവസം കളിച്ച് ആൾ കാണാതെ പിറ്റേ തിയേറ്ററിലേക്ക് പിറ്റേന്ന് ഓടുന്ന പടം. അപ്പോൾ ഓടുന്ന പടവും ഓടുന്ന പടവും ഉണ്ട്. ഒരിടത്ത് തന്നെ ഓടുന്ന പടവും തിയേറ്ററിൽ നിന്ന് തിയേറ്ററിലേക്ക് ഓടുന്ന പടവും. അപ്പം കണിയാപുരം പറഞ്ഞു, ഇതിൽ ആദ്യത്തെ പടത്തിൻ്റെ നായകനാണ് പ്രേം നസീർ. ആ പ്രേം നസീറാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ പ്രേം നസീറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങളും, അദ്ദേഹം നമ്മുടെ ചില കാര്യങ്ങളിൽ നമുക്ക് തന്നെ ഒരു പക്ഷേ നമ്മളെ കാണാവുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായി മാറുന്നതുമൊക്കെ പറഞ്ഞിട്ട് കണിയാപുരം പറഞ്ഞു, ഈ പാരൽ കോളേജ് എന്ന് പറയുന്നത് പഠിച്ച ചെറുപ്പക്കാർക്ക് കൂടുതൽ പഠിക്കാനും ഒപ്പം അവർക്ക് ജോലി കിട്ടാനുള്ള PSC ടെസ്റ്റൊക്കെ എഴുതാനും, എന്നാൽ പഠിച്ച് തോറ്റുപോയ കുട്ടികളെ പഠിപ്പിക്കാനുമുള്ള ഒരിടമാണ്. അപ്പം ചിലർ ഈ SSLC തോക്കുന്നതിനെക്കുറിച്ച് കണിയാവരം പറഞ്ഞ SSLC തോറ്റ് പാരൽ കോളേജിൽ പഠിക്കാൻ വന്ന ചില കുട്ടികൾ തോൽക്കുന്നത് അവൻ്റെ കുറ്റം കൊണ്ടല്ല, കാരണം അവന് വീട്ടിൽ പശുവിനെ വളർത്തേണ്ടതുണ്ട്, അമ്മയെ സഹായിക്കേണ്ടതുണ്ട്, കൃഷിക്ക് സഹായിക്കേണ്ടതുണ്ട്, പലതരം ജോലി ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്താലും രാവിലെ ആഹാരം കഴിക്കാതെ സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ ആ വിശപ്പ് സഹിച്ച് ചിലപ്പോൾ സാറ് പഠിപ്പിക്കുമ്പോൾ ഉറങ്ങിപ്പോകേണ്ട ഗതികേടുണ്ട്. ഇത്തരം കുട്ടികൾ തോറ്റുപോകുന്നത് അവൻ്റെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും സ്വന്തം ബുദ്ധിയെ മറ്റു കുട്ടികളെപ്പോലെ സമർത്ഥമായും സമഗ്രമായും വിദ്യാഭ്യാസത്തിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ജയിച്ചവനേക്കാൾ സാമൂഹ്യമായി വീടിന് അല്ലെങ്കിൽ നാടിന് ഒരുപക്ഷെ ഗുണമുണ്ടാവുന്നത് ഈ തോറ്റവനായിരിക്കും. കാരണം തോറ്റവൻ അവൻ്റെ പ്രതിഭയെ മുഴുവൻ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ അവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അവൻ്റെ ദാരിദ്ര്യം പരിഹരിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തോറ്റുപോകുന്നവനാണ്. അങ്ങനെ തോറ്റുപോകുന്നതിൽ ചിലർ ഈ സെപ്റ്റംബർ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ വീണ്ടും മാർച്ചിലെ പരീക്ഷ എഴുതാനോ അങ്ങനെ തോൽവി മറികടക്കാനോ വന്നു ചേരുന്ന ഒരിടം പാരൽ കോളേജാണ്. ആ പാരൽ കോളേജിലെ അധ്യാപകർ അവർക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കാൾ പ്രിയപ്പെട്ടവരും അവൻ്റെ ജീവിതത്തെ സഹായിക്കുന്നവരുമായ അധ്യാപകരാണ്. ഈ അധ്യാപകരിൽ മഹാഭൂരിപക്ഷം വളരെ ചെറുപ്പക്കാരുമാണ്. അതുകൊണ്ട് ചില കുട്ടികളോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങളിപ്പോൾ എന്തിന് പഠിക്കുന്നുവെന്ന്. അപ്പോൾ തോറ്റു പഠിക്കുന്നു, തോറ്റതുകൊണ്ട് പഠിക്കുന്നു എന്ന് പറയാൻ അവർക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് അവർ മിക്കവാറും പറയുന്നത് ഞാൻ MA BF പഠിക്കുന്നുവെന്നാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഈ MA BF എന്ന് വെച്ചാൽ എന്താണ്? അപ്പം MA BF എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ അപ്പിയേഡ് ബട്ട് ഫെയിൽഡ് എന്നാണ്. അപ്പം ഒരു നല്ല അക്ഷര കൂട്ടായ്മ അവരെ തോൽവിക്ക് പകരമായി അവർ ചോദിക്കുന്നവരോട് പറയാൻ കരുതി വെച്ചിട്ടുണ്ട്. കാരണം അവരെ തോൽവി അവരെ കുറ്റം കൊണ്ടല്ല, അവരാ തോൽവിക്ക് വേണ്ടി പരിശ്രമിച്ചതല്ല, ജയിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. പക്ഷേ ജയിക്കാൻ വേണ്ടി സാധാരണ കുട്ടികൾ പരിശ്രമിക്കുന്നത് പോലെ പരിശ്രമിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കണിയാവരും പറയുന്നുണ്ട്, ഈ 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ തന്നെ എത്ര വർഷം വേണമെങ്കിലും പഠിക്കാം. ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ 8 വർഷം പഠിച്ചാലും ആ കുട്ടിയെ പുറത്താക്കിയല്ല, തോറ്റു തോറ്റു പഠിക്കാം. ആ തോറ്റു തോറ്റു പഠിക്കാവുന്ന കാലമായിരുന്നു ആ കാലം. ഈ കാലം തീർച്ചയായിട്ടും മാറിയൊരു കാലമാണ്. അപ്പോൾ തോറ്റു തോറ്റു പഠിക്കാം, പക്ഷേ 10-ാം ക്ലാസ്സിലെത്തി തോറ്റുപോയാൽ പിന്നെ ആ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പാരൽ കോളേജിനെ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്, ട്യൂഷൻ സെൻറ്ററിനെ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്. അപ്പോൾ 9-ാം ക്ലാസ് വരെ കിട്ടിയ സൗകര്യം 10-ാം ക്ലാസ്സിൽ കിട്ടാതെ പോകുന്ന പാവപ്പെട്ട കുട്ടികളെ ആ കിട്ടാതെ പോകുന്ന സൗകര്യം അവർക്ക് ഒരുക്കിക്കൊടുത്ത് അവരെ ജയിപ്പിച്ച് സമൂഹത്തിൽ ചില ചില കാര്യങ്ങൾക്ക് അവർക്ക് നിയോഗിക്കപ്പെടണമെങ്കിൽ ഈ വിജയം ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ പാരൽ കോളേജിൽ അത്യാവശ്യമാവുന്നത്. അതുകൊണ്ട് കണിയാവരം എന്ന് പറഞ്ഞത് ഇത് സാർത്ഥകമായ ചെറുപ്പക്കാരുടെ ഒരു ഉദ്യമമാണ്. ഇത് കേരളത്തിലാണ് ഏറ്റവും ഭംഗിയായി നടക്കുന്നത്. പക്ഷേ കണിയാവരം പറഞ്ഞു, ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വീണ്ടും കണിയാവരം വന്നു.
അനിയാവരും പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ സിനിമയും മറ്റ് ചില സംസ്ഥാനങ്ങളിലെ സിനിമയും തമ്മിൽ വർഗപരമായ ചില വ്യത്യാസമുള്ളത്. നമ്മുടെ സിനിമയിൽ പ്രേം നസീർ പ്രേം നസീറായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രേം നസീറിൽ ഏതെങ്കിലും ഇടികൊള്ളുകയോ അല്ലെങ്കിൽ കുത്തേൽക്കുകയോ മരിച്ചു പോവുകയോ ചെയ്താൽ തിയേറ്റർ വിടുന്നത് കരഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ തിയേറ്റർ കത്തിക്കുകയല്ല. കാരണം ഇത് സംഭവിക്കുന്നതാണ് സമൂഹത്തിലെന്ന് നമ്മുടെ പ്രേക്ഷകർക്കറിയാം. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അവർ കുറച്ചുകൂടെ അവരെ ജീവിതത്തെ അവരെ മോഹത്തെ അവർക്കിഷ്ടപ്പെടുന്ന നടനിലേക്ക് അവർ നിക്ഷേപിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു നടന് തോൽക്കാൻ പറ്റുകയല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ചങ്ങമ്പുഴയുടെ രമണൻ രമണനായി തന്നെ പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീർ അവസാനം രമണനായി അഭിനയിച്ച് രമണൻ മരിക്കുന്നത് പോലെ മരിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ സഹിക്കും. കാരണം ഇവിടെ ഒരു രമണന് മരിക്കേണ്ടി വരുമെന്ന് മനുഷ്യർക്കറിയാം. പക്ഷേ MGRന് ഇത് പറ്റുകയല്ല. അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ രമണൻ തമിഴ്നാട്ടിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചാൽ MGRന് തൂങ്ങി മരിക്കാൻ പറ്റുകയല്ല. കേരളത്തിൽ പ്രേം നസീറിന് ഇത് പറ്റും. ഇത് കേരളത്തിലെ രാഷ്ട്രീയമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വളർച്ചയെക്കൂടി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രേം നസീറിന് രമണനും ചന്ദ്രികയും ഉൾപ്പെടെയുള്ള രമണൻ എന്ന ചങ്ങമ്പുഴയുടെ കൊച്ചുകഥയെ കാവ്യത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ചത് മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കാം. അങ്ങനെ പ്രേം നസീർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ MGRന് പറ്റാത്തത് എന്താണ്? MGR തോൽക്കാൻ പാടില്ല എന്ന് തമിഴ്നാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയ വികാരം കൂടിയാണ്. അവരുടെ വർഗ സ്വഭാവത്തിൻ്റെ ഉള്ളിൽ അവർ MGRന് തോക്കാൻ വിടുകയല്ല. അതുകൊണ്ട് MGRന് സിനിമയിൽ ഒരു മരിക്കുന്ന കഥാപാത്രമായിട്ട് ജീവിക്കാൻ പറ്റുകയല്ല, അഭിനയിക്കാൻ പറ്റുകയല്ല. അവിടെ ചന്ദ്രിക അവതരിപ്പിക്കേണ്ടി വന്നാൽ രമണൻ അവതരിപ്പിക്കേണ്ടി വന്നാൽ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ. MGRന് ആടുമേയ്ക്കുന്നവനായി ജീവിക്കാം. പക്ഷേ അവസാനം ഈ ചന്ദ്രികയെ ഏതെങ്കിലും പണക്കാരൻ, അത് MN നമ്പ്യാരാവാം, മനോഹരനാവാം, അശോകനാകാം, ഏതെങ്കിലും വില്ലനാവാം, വില്ലന്മാരെയൊക്കെ കൂടിയാവാം, തട്ടിക്കൊണ്ട് കുതിരപ്പുറത്ത് പോകുമ്പോൾ MGRന് താൻ മേയ്ക്കുന്ന ആട്ടിൻ്റെ പുറത്ത് കുതിരയേക്കാൾ വേഗത്തിൽ പോയി ഈ ചന്ദ്രികയെ രക്ഷിക്കാൻ വേണ്ടി ഈ വില്ലന്മാരെ തോൽപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ചന്ദ്രികയെ കല്യാണം കഴിക്കേണ്ടി വരും. അല്ലാതെ ചന്ദ്രികയ്ക്ക് വേണ്ടി MGRന് മരിക്കാൻ പറ്റുകയില്ല. ഇത് തമിഴ്നാടിൻ്റെ രീതിയും കേരളത്തിൻ്റെ രീതിയും തമ്മിലുള്ളൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് MGRന് ഒരു യുദ്ധത്തിൽ തോൽക്കാൻ പറ്റുകയില്ല. തോൽക്കുന്ന ഒരു കഥാപാത്രമായി MGR മാറിയാൽ, മരിക്കുന്ന ഒരു കഥാപാത്രമായി MGR മാറിയാൽ അത് തമിഴിലെ പാവപ്പെട്ട ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. കാരണം അവൻ വൈകിട്ട് നേരത്ത് അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ ജീവിതത്തിൽ മുഴുവൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ആ പരാജയപ്പെട്ട് നിൽക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു ചന്ദ്രികയുടെ മുമ്പിലും അങ്ങനെയൊക്കെ പ്രേമിച്ചു പോയാൽ ജീവൻ പോലും കിട്ടാത്ത തരത്തിൽ ജീവിക്കേണ്ടി വരുന്ന അത്തരം സാഹചര്യങ്ങളിൽപ്പെട്ട് സ്വന്തം ജീവിതം തുലയ്ക്കേണ്ടി വരുന്ന തമിഴ്നാട്ടിലെ പാവപ്പെട്ടവൻ വൈകിട്ട് നേരത്ത് MGRന്റെ പടം തിയേറ്ററിൽ ചെന്ന് നിലത്തിരുന്ന് കണ്ട് കൈയടിക്കുമ്പോൾ അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവൻ തോക്കും ജീവിതത്തിൽ. പക്ഷേ വെള്ളിത്തിരയിൽ MGR ജയിച്ചേ പറ്റൂ. ആ MGR എന്ന് പറയുന്നത് 10,000 മനുഷ്യൻ്റെ അവൻ്റെ പരാജയത്തിൽ നിന്നും അവൻ വെള്ളിത്തിരയിൽ എല്ലാം MGRൽ നിക്ഷേപിച്ച് MGRന്റെ വിജയത്തിലൂടെ അവൻ്റെ പരാജയങ്ങളെല്ലാം അവൻ മറക്കുകയാണ്. അതുകൊണ്ട് MGR പടം വരുന്ന ദിവസമല്ല, MGRന്റെ പുതിയ പടം വന്നില്ലെങ്കിൽ ഓരോ പടവും ഓരോ ദിവസവും വീണ്ടും 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 കണ്ട് ആ വിജയത്തെ അവൻ ഏറ്റുവാങ്ങി. അങ്ങനെ അവൻ MGRൽ അവനെ തന്നെ നിക്ഷേപിക്കുകയാണ്. മലയാളി കുറച്ചുകൂടെ വ്യത്യസ്തനായതുകൊണ്ടാണ് ഒരുപാട് സ്നേഹമുണ്ട് പ്രേം നസീറിന് മലയാളിക്ക്. പക്ഷേ പ്രേം നസീർ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്ന ഒരു കഥാപാത്രമായി മാറിയാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തെ കണ്ടുൾക്കൊള്ളാനുള്ള ഒരു ബോധത്തിലേക്ക് മലയാളി വന്നിട്ടുണ്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ശുദ്ധിയോടെയാണ് അവൻ അവൻ്റെ നായകരിൽ അവൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും അവൻ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഏത് കഥാപാത്രത്തെ MGR അവതരിപ്പിക്കുമ്പോഴും MGR പരാജയപ്പെടാൻ പാടില്ല, അവസാന യുദ്ധത്തിൽ മരിക്കാൻ പാടില്ല, അവസാന MGR ജയിച്ച് തന്നെ തിരിച്ചു വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണിയാപുരം പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രസംഗത്തിൻ്റെ ആശയപരമായ ഒരു
വലിപ്പമല്ല, പക്ഷേ അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രസംഗം ഏറ്റവും കൂടുതലെന്ന് ആസ്വദിച്ചത് വേദിയിലിരുന്ന് പ്രേം നസീറാണ്, ഒപ്പം അത് കേട്ട് നിന്ന മനുഷ്യരുമാണ്. അപ്പോൾ വാക്കുകൾക്ക് എത്രയാണ് ശക്തിയെന്ന്, പ്രസംഗിക്കാനുള്ള ഒരുപക്ഷെ അദമ്യമായ മോഹം എന്നിൽ നിക്ഷേപിച്ച ആദ്യത്തെ പ്രസംഗം 1971 കല്ലറയിലെ പാരലൽ കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രേം നസീറിൻ്റെ ഇരുത്തി കേൾപ്പിച്ച ഈ കണിയാവരൻ രാമചന്ദ്രൻ്റെ മനോഹരമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ മാർസിസവും ചേർന്നു, പക്ഷേ ആ പ്രസംഗം സിനിമയുടെ അകത്തളങ്ങളിലെ കഥ ഏറ്റവും മനോഹരമായി നമുക്ക് വിവരിച്ചു തന്ന ഒരു പ്രസംഗമായി. ആ പ്രസംഗം പിന്നെയുള്ള സിനിമയും പിന്നെയുള്ള കാലത്തെ സാഹിത്യവും നമ്മുടെ രാഷ്ട്രീയവുമായിട്ടും നമ്മുടെ വർഗസമരവുമായിട്ടും നമ്മുടെ പൊതുസമരങ്ങളുമായി എങ്ങനെയാണ് ചേർന്നു പോയത് എന്നതിൻ്റെ ആദ്യ പാഠം കൂടിയായിരുന്നു. ഈ കല്ലറ എന്ന് പറയുന്നത് അന്ന് കണിയാവരം പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പലയിടങ്ങളിൽ തീ പടർന്ന ഇടങ്ങളിലൊരു മനോഹരമായ ഇടമാണ് കല്ലറ. ആ കല്ലറ അതിൻ്റെ ഓർമ്മ കൂടി നമ്മളിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടാണ് കണിയാവരം ഈ സിനിമയിലൂടെ ആ സിനിമ എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ ആസ്വാദനം നായകന്മാരിലൂടെ കഥകളിലൂടെ അവനെ കണ്ടെത്തുന്നതും അവന് കഴിയാത്തത് സിനിമയിലെ നായകന്മാരിൽ നിക്ഷേപിക്കുന്നതും ആ നായകന്മാരെങ്ങനെ ആരാധനയോടെ അവൻ്റെ മനസ്സിൽ പ്രവേശിക്കുന്നതും അവനത് കാത്തു സൂക്ഷിച്ച് കൈമോശം വരാതെ സൂക്ഷിക്കുന്നതും അത് പിന്നെങ്ങനെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വലുതായതെന്നും തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ തലമുറയും നമ്മുടെ പൊതു രാഷ്ട്രീയ പാഠശാലയിലേക്കും നമ്മൾ കൂടുതൽ ഗവേഷണപരമായി തന്നെ സമീപിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.